ചേച്ചി, ഏറ്റവും അധികം കേരളത്തിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. ഈ തൃശ്ശൂർ മോഡി ഒരു പൊതുയോഗം കഴിഞ്ഞു, അദ്ദേഹം അവിടെ വിവാഹങ്ങൾക്കും ഒക്കെ വരുന്നു, അടിക്കടി തൃശ്ശൂർ വഴി കടന്നു പോകുന്നു. ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരും ആലപ്പുഴയും ഇങ്ങനെ കേരളത്തിൻ്റെ ഓരോ അറ്റം വരെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഈ തൃശ്ശൂർ ഇത്തവണ BJP ഇത്രയും ഒരു ഇത് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരുന്നല്ലോ. കഴിഞ്ഞ തവണ അവിടെ അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു തൃശ്ശൂർ അവർ ജയിക്കും, തിരുവനന്തപുരം ജയിക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ അസംബ്ലിയിൽ എന്തായിരുന്നു പുകല്? ഞങ്ങൾ ഒരുപാട് സീറ്റ് ജയിക്കും. എത്ര സീറ്റ്? എന്നിട്ട് എത്ര സീറ്റ് ജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരതിൻ്റെ പ്രചാരണം നടത്തും. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ പരിശ്രമം അവർ നടത്തുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആണല്ലോ കേരളം നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നത്. ഈ 2021 സ്വപ്നം കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള ഒരു വിജയം ഇത്തവണ അവർ പോലും കാണൂലല്ലോ. ആ സ്വപ്നം അവർ പോലും ആ സ്വപ്നം കാണൂലല്ലോ. ഇന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പോലും ഒരു ദുസ്വപ്നമായിട്ടാണ് 2023 കാണുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ കണ്ടാൽ അവരെല്ലാവരും 2021 ഒരു ദുസ്വപ്നമായിട്ടാണ് കേരളത്തിൽ ജനങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അതൊന്നും ഉണ്ടാകില്ല. ഈ ഇന്ത്യ മുന്നണിയിൽ ഈ CPM സാന്നിധ്യം, അത് കാരണമാണ് പല തെറ്റുകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ കോൺഗ്രസ് നേരായ വഴിക്ക് പോകുന്നതെന്നാണ് MB ഗോവിന്ദൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ അയോധ്യ വിഷയത്തിൽ നിങ്ങൾ എടുക്കാനുണ്ടായ തീരുമാനത്തിന് കാരണം CPM ആണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടു. അതിനൊക്കെ ഞാനെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? അദ്ദേഹം ആശ്വസിക്കട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തീരുമാനം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ പിന്നെ തിരുത്തിക്കാനുള്ള ശേഷിയാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ അദ്ദേഹം പിന്നെ ആ പാർട്ടിയിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയെ നന്നാക്കാൻ ഈ പാർട്ടിയിൽ വന്ന് ചേരുകയല്ലേ വേണ്ടത്? MB ഗോവിന്ദനെ സ്വാഗതം ചെയ്യാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഈ ഒരു ഇത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഞാനെന്നാ മറുപടി പറയുക? ഓരോ പാർട്ടിക്കും അതിൻ്റെതായ നയങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്, അതിനുള്ള സിസ്റ്റമുണ്ട്. അതുണ്ട്, അതനുസരിച്ച് അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം കൂടി തീരുമാനിച്ചാൽ അത് ആരുടെയെങ്കിലും വകയാണെന്ന് പറഞ്ഞാൽ അനുസരിച്ച്. ഈ കോൺഗ്രസ് ഇത്തവണ 255 സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എന്നൊക്കെ ഉള്ള കണക്കുകൾ ഇങ്ങനെ പ്രത്യേക കാര്യമാണത്. കോൺഗ്രസ് മുന്നണികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന സീറ്റുകളിൽ ആ മുന്നണി സ്ഥാനാർത്ഥികളായിരിക്കും. അത് കഴിഞ്ഞ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കും. അവസാനമായ ഒരു ചോദ്യം കൂടി, അതായത് ഈ സംഘടനാ ജനറൽ സെക്രട്ടറിമാർ സാധാരണ രാജ്യസഭ വഴി ആണ് കോൺഗ്രസിൽ ഈ പാർലമെൻറ്റിൽ എത്താറ്, അങ്ങ് ഇപ്പോൾ രാജ്യസഭ MP ആണ്. ആ പദവി ഇത്തവണ അവസാനിക്കുമോ? 2024 അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമോ? ലോക്സഭയിലൂടെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ രാജ്യസഭയിലോ ലോക്സഭയിലോ വരാതിരുന്നാലും ഒരു കുഴപ്പമില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലാതിരുന്നാലും കുഴപ്പമില്ല. KC വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പറയുന്ന എന്ത് കാര്യവും അതാ സമയത്ത് ജനങ്ങളടുത്ത് പോകാൻ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പോകാൻ വളരെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനാണ്. അതിന് ഏത് താഴെ തട്ടിലെ പോസ്റ്ററിൽ തന്നാലും ആ പൊസിഷനിൽ പ്രവർത്തിക്കും. ഇന്ന പോസ്റ്റിൽ പ്രവർത്തിക്കണമെന്നോ ഇന്ന പൊസിഷൻ വേണമെന്നോ ഒരു നിർബന്ധമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ലീഡർഷിപ്പിന് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്.